നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. തൃശൂരിൽ LDF അട്ടിമറി പ്രവചിച്ച് 24 മെഗാ പ്രീപോൾ സർവേ. വയനാടും കോട്ടയവും തിരുവനന്തപുരം UDF നിലനിർത്തുമെന്ന് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരുടെയും അഭിപ്രായം. സർവേ അവസാനിച്ചപ്പോൾ UDFന് 13 മണ്ഡലങ്ങളിലും LDFന് 7 മണ്ഡലങ്ങളിലും മുൻതൂക്കമെന്നാണ് പ്രവചനം. ട്രയാങ്കിൾ ഫൈറ്റിൽ അൺപ്രഡിക്റ്റബിൾ എൽ ക്ലാസിക്കോ മണ്ഡലങ്ങളടക്കമാണ് ഇന്നത്തെ ബാക്കി മണ്ഡലങ്ങൾ. അഗൈൻ വെൽക്കം 24 ഇലക്ഷൻ മെഗാ പ്രീ പോൾ സർവേ സെക്കൻഡ് റൌണ്ട് ദ ഫിഫ്ത് ഡേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ് തൃശൂർ. എ ക്ലാസ് എന്ന് BJP മന്ത്രം പോലെ ഉരുവിടുന്ന മണ്ഡലം. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ്. കെ മുരളീധരനും സുരേഷ് ഗോപിയും VS സുനിൽകുമാറും കളത്തിലിറങ്ങുമ്പോൾ മത്സരം കടുക്കുമെന്നാണ് പ്രവചനം. BJPക്കും കോൺഗ്രസിനും ഒരുപോലെ വിജയപ്രതീക്ഷയുള്ള തൃശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ അട്ടിമറി ജയം നേടുമെന്നാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 35.9% പേരുടെയും പിന്തുണ VS സുനിൽകുമാറിനാണ്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും 31.5% പിന്തുണ ലഭിച്ചു. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സർവേ ഫലം. 53.6% രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത്. LDF സ്ഥാനാർത്ഥി ആനി രാജയെ 29.9% പിന്തുണച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി 16.1% കൈയുയർത്തി. ഏത് കൊടുങ്കാറ്റിലും UDFനൊപ്പം തന്നെയാണ് നടിവരയിടുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ചെങ്കുടി ക്യാമ്പിലേക്ക് എത്തിയാലും കോട്ടയത്തിന് പക്ഷമാറ്റമില്ല. സർവേയിൽ പങ്കെടുത്ത 43.1% പേരുടെയും പിന്തുണ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്. 40.3% LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ പിന്തുണച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് 15.2% പിന്തുണ ലഭിച്ചു. തലസ്ഥാന നഗരിയിൽ ഇക്കുറിയും താമര വിരിയില്ലെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ സർവേയിൽ പങ്കെടുത്ത 35.7% പേർ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെയും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും സർവേയിൽ പങ്കെടുത്ത 32% വീതം പേർ പിന്തുണച്ചു. UDFന് 13 മണ്ഡലങ്ങളിലും LDFന് 7 മണ്ഡലങ്ങളിലും മുൻതൂക്കം എന്നാണ് സർവേയുടെ ആകെ തുക. ഇലക്ഷൻ ഡെസ്ക്, 24. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം കേസിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും CMRL ഉദ്യോഗസ്ഥർ ഹാജരായില്ല. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് നൽകാത്ത സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന പേരിൽ 1,50,000,000 രൂപ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ED കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്കുകൂട്ടുന്നത്. ഇതിൽ വ്യക്തത വരുത്താനാണ് CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് അയച്ചത്. ഇതിനിടെ മാസപ്പടി കേസിൽ യഥാർത്ഥ വശങ്ങൾ ED പുറത്തു കൊണ്ടുവരണമെന്ന് മാത്യു കുഴൽ നടൻ ആവശ്യപ്പെട്ടു. ED ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്നും മാത്യു കുഴൽ നടൻ 24നോട്. ED അന്വേഷണത്തിൽ ഞങ്ങളൊരു അമിതാവേശം കാണിക്കുന്നില്ല എന്ന്, ED ആത്മാർത്ഥത തെളിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവരികയും അതിന്മേൽ ചാർജ് ചെയ്യുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും വീണ വിജയന്റെ കമ്പനിയാണ് ഒരു വശത്ത് കർത്തയുടെ കമ്പനിയാണ്. രണ്ടുപേരും നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ആധികാരികതയോടുകൂടി പറയേണ്ടവരവരാണ്. വീണ എക്സാലോജി കമ്പനി, CMRL പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRLമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണയുടെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചേക്കും. 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് കേസിൽ ജയം കെ ബാബുവിന്. രണ്ടായിരത്തി 2021 തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചു. എതിർ സ്ഥാനാർത്ഥിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് വിധി. മതചിഹ്നം ഉപയോഗിച്ച് കെ ബാബു വോട്ട് തേടി എന്നാണ് എം സ്വരാജിന്റെ പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞതായി കെ ബാബു പ്രതികരിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന ആരോപണം സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളില്ലെന്നും പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികൾ സംശയത്തിനതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു.
പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് സ്വരാജിനു വേണ്ടി ഹാജരാക്കിയ 2 മുതൽ 5 വരെയുള്ള സാക്ഷികൾ പറഞ്ഞതൊന്നും വിശ്വാസയോഗ്യമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞെന്നും ഇനിയെങ്കിലും അനാവശ്യ നിയമവ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നും കെ ബാബു പ്രതികരിച്ചു. ഞങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കോടതി ഇപ്പോൾ ഏതായാലും കേരളത്തിലെ പരമോന്നത കോടതി സത്യം കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇനിയും സുപ്രീം കോടതി പോണ സമയത്ത് അപ്പം നോക്കാം. ഹൈക്കോടതി വിധി വിചിത്രമെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു എം സ്വരാജിന്റെ പ്രതികരണം. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സ്വരാജ്. വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ്, അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീടുകളിൽ വിതരണം ചെയ്ത വോട്ടേഴ്സ് സ്ലിപ്പുകൾക്കൊപ്പം ശബരിമല അയ്യപ്പന്റെ കൂടി ചിത്രം വിതരണം ചെയ്ത് പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം ഉയർന്നത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില ഗുരുതരം. എഴുന്നേൽക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. 5 പേർ അടങ്ങുന്ന ഡോക്ടേഴ്സിന്റെ സംഘം ആനയെ പരിപാലിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്യാം, വിവരങ്ങൾ. ഉന്മേഷെ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മലമ്പുഴയ്ക്ക് സമീപം ആനയ്ക്ക് പരിക്കേൽക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ട്രെയിൻ ഇടിച്ചുള്ള പരിക്കാണ് എന്നുള്ളതായിരുന്നു വിലയിരുത്തിയിരുന്നത്. പിന്നീട് വനം വകുപ്പിന്റെ വെറ്റിനറി സർജൻമാർ നടത്തിയ പരിശോധനയിൽ ട്രെയിൻ ഇടിച്ചതല്ല, മറിച്ച് ട്രെയിൻ കണ്ട ആന ഓടി മാറുന്നതിനിടെ ഉണ്ടായ പരിക്കാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ട് വനം വകുപ്പിന്റെ വെറ്റിനറി സർജൻമാർ അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ആനയുടെ നില അല്പം ഗുരുതരമാകുന്നത്. ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടെ പൂർണ്ണമായും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആനയ്ക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതായാലും ആനയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവെക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, oru Tata Blue Scope Steel Ulpannam. ACCA CMA CA padichu jeikkanulla shariyaya margam. Elance, 0% padikuli, 100% sandosham. Al Muktadir Jewelry Group, India, UAE. സംസ്ഥാനത്ത് വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതിയുടെ അനുമതി. വോട്ടേഴ്സിനെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചന്തകൾ തുടങ്ങുന്നത് വിലക്കിയിരുന്നു. ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകിയത്. സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾ ആരംഭിക്കാനുള്ള സർക്കാർ നീക്കമാണ് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിഷുചന്തകൾ ആരംഭിക്കാൻ അനുമതി നൽകിയ കോടതി യാതൊരു തരത്തിലുള്ള പരസ്യങ്ങൾ നൽകരുതെന്നും പെരുമാറ്റച്ചട്ടലംഘനം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. സാധാരണക്കാരന് ആശ്വാസമായ വിധിയെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ചന്തകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറില്ല, അതിലിടപെടാറില്ല, അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഉണ്ടാവാറില്ല, ജീവനക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കോടതി ഉത്തരവിന് പിന്നാലെ ചന്തകൾ നാളെ മുതൽ തുടങ്ങാനാണ് കൺസ്യൂമർ ഫെഡിന്റെ തീരുമാനം. ഗോഡൌണുകളിൽ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചന്ത മാറുമെന്നും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മെഹബൂബ്. സബ്സിഡി റേറ്റിൽ കൊടുക്കുന്ന 13 ഇനം സാധനങ്ങൾ ഇത് നാളെ ഉച്ചയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും. പൊതുജന താല്പര്യവും ചന്ത തുടങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങിയെന്നുമുള്ള വാദം ഹൈക്കോടതി മുഖവിലക്കെടുത്തതാണ് സർക്കാരിന് ആശ്വാസമായ വിധിയിലേക്ക് എത്തിയത്. 24, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തി BJP. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കണമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സുൽത്താൻ ബത്തേരി എന്ന പേര് അധിനിവേശത്തിന്റെ ഭാഗം എന്നാണ് കെ സുരേന്ദ്രന്റെ വാദം. സംഘപരിവാർ അജണ്ട വയനാട്ടിൽ വിലപ്പോകില്ലെന്ന് LDFും UDFും വ്യക്തമാക്കി.
ഗണപതി വട്ടത്തിൽ കറങ്ങുകയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വിവാദത്തിന് തിരികൊളുത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. ആ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് യു ഡി എഫും എൽ ഡി എഫും ടിപ്പു സുൽത്താന്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക് കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? വിഭാഗീയതയുടെ വിത്ത് വയനാട്ടിൽ മുളക്കില്ലെന്ന ടി സിദ്ദിഖ് എം എൽ എയുടെ മറുപടി. വിഭാഗീയതയുടെ അപകടത്തിന്റെ വിത്ത് ഈ മണ്ണിൽ ഒരു ചെറിയ അംശം പോലും ഉണ്ടാക്കാൻ സുരേന്ദ്രനല്ല അദ്ദേഹത്തിന്റെ വലിയ മുതലാളി മോഡി പോലും ശ്രമിച്ചാൽ ഈ മണ്ണിൽ നടക്കില്ല. കെ സുരേന്ദ്രൻ ജയിക്കില്ലെന്നും പേരുമാറ്റ സാധ്യത ഇല്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. പേരുമാറ്റ ചർച്ചകൾ ഫാസിസ്റ്റ് അജണ്ടയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. സുരേന്ദ്രന്റെ ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാസിസ്റ്റും വരുമ്പോഴും ചിലപ്പോൾ വരും. പേര് മാറ്റുക, പള്ളി പൊളിക്കുക, ആളെ മാറ്റുക, ആളെ കൊല്ലുക, ഒന്നും രാഷ്ട്രീയമല്ല, ഇതൊക്കെ പേര് ഫാസിസം എന്നാണ്. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തെ വയനാട്ടുകാർ ഒരുമിച്ച് എതിർത്തു തോൽപ്പിക്കുമെന്ന് സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ ടി കെ രമേശും പറഞ്ഞു. 24 വയനാട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ. കോൺഗ്രസിനും ബി ജെ പിക്കും കേരള വിരുദ്ധ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അനിൽ കെ ആന്റണിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ എ കെ ആന്റണിയെ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. വർക്കലയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ബി ജെ പിക്കും കോൺഗ്രസിനുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചത്. എന്താണ് ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലും ഇത്തരം നടപടികളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം? കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസിനെതിരെ വരുമ്പോൾ അതിനെ എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളാണെങ്കിൽ ഇവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ്. ഇതന്നെ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം. പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ വിവാദ ഇടനിലക്കാരൻ ടി ജി നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങളോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെ. അനിൽ ആന്റണിക്കെതിരെ അല്ല ഈ ആരോപണം, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് എ കെ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗമാണ്. ബി ജെ പി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനുള്ള എൽ ഡി എഫ് യു ഡി എഫ് ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയെന്ന് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി ശശി തരൂരും രംഗത്തെത്തി. മനഃപൂർവ്വം അപകീർത്തികരമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്നാണ് ശശി തരൂരിന്റെ വാദം. ഞാൻ കിട്ടിയിട്ടില്ല, പക്ഷേ മാധ്യമത്തെ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അത്രയാണ് ഈ വിഷയത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്, പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, അതിലൊരു നുണയില്ല. ഞാൻ കേട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും ആ ആരോപണം എൻ്റെ ഭാഗം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞു എൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ട്, ആരും എനിക്ക് പൈസ തന്നിട്ടില്ല ബി ജെ പി. അത്രയ്ക്ക് പറയാൻ സാധിക്കില്ല. ബി ജെ പി കേരളത്തിൽ മികച്ച പ്രകടനം നടത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാൻ എൽ ഡി എഫ് സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 തിരുവനന്തപുരത്തും രാഹുൽ ഗാന്ധി 15-16 തീയതികളിൽ വയനാട്ടിലും പ്രചാരണത്തിനെത്തും. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥികൾ എന്തു പറയുന്നുവെന്ന് കാണാം. ഫോട്ടോഗ്രാഫ് അൽമുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി 100% സന്തോഷം. അൽമുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. വികസന കാഴ്ചപ്പാട് പങ്കുവച്ച് കൊല്ലത്തെ സ്ഥാനാർത്ഥികൾ ടൂറിസത്തിന് പ്രാധാന്യം നൽകുമെന്നും അടഞ്ഞുകിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറക്കുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനി ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയം ടൂറിസം മേഖലയുടെ ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ എൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് നമുക്കറിയാം, കേന്ദ്രം നമുക്ക് കൂടി സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വ്യവസായ കരിമണൽ വ്യവസായ മേഖലയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു പരിശ്രമമാണ് സത്യത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പൊതുമേഖലയോടുള്ള താല്പര്യക്കുറവ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കേന്ദ്രീയ വിദ്യാലയം, ഒരു കേന്ദ്രീയ വിദ്യാലയം കൂടി കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ചും പുനലൂർ മേഖലയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ എല്ലാ സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വികസനമെന്ന് പറഞ്ഞാൽ റോഡും തോടും പാലവും മാത്രമല്ല, കശുവണ്ടി വ്യവസായ മേഖല,
ഒരു സമഗ്രമായ പുനരുദ്ധാരണ പാക്കേജ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത സാമ്പത്തിക പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു കശുവണ്ടി പുനരുദ്ധാരണ പാക്കേജ് സത്യത്തിൽ ദീർഘകാലമായി നിരന്തരമായി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നൈപുണ്യത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ കൊല്ലത്ത് 40 വർഷത്തോളം അടഞ്ഞുകിടന്ന ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ ഹൈവേ എന്ന് പറയുന്നത് 2014 അത് പണി ആരംഭിച്ചു, പണി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 2ാം ഘട്ടം നാലുവരി പാത പണി നടക്കുന്നു. ഞാൻ പറയുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അതായത് പൻവേൽ മുതൽ കന്യാകുമാരി വരെയാണ് റോഡ് വരുന്നത്. നമുക്ക് ഈ ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രത്യേകത. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നവീകരണ പ്രവർത്തനം നടക്കുന്നു 10,380 കോടി രൂപയുടെ. ഇതെന്തുകൊണ്ട് മുൻപ് നടന്നില്ല? അപ്പോൾ ബേസിക് ഒരു സ്ഥലത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് വെച്ചാൽ അടിസ്ഥാന വികസനം, അതായത് കണക്ടിവിറ്റി എന്നൊരു സ്ഥാനമുണ്ട്. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി കാണുന്ന എന്താണ്? ഭാരതത്തെ ലോകത്ത് 1-ാം സ്ഥാനത്തെത്തിക്കുക എല്ലാ മേഖലകളിലും. വരും തലമുറയ്ക്ക് എന്തു വേണം? നരേന്ദ്രമോദി ഇത് മുഴുവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതാത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ വിജയിപ്പിക്കുക, അദ്ദേഹം സ്വപ്നം കണ്ട ആ വിജയം അതുപോലെ പ്രാവർത്തികമാക്കാൻ കൊല്ലത്ത് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട്. കൃഷ്ണകുമാർ. കശുവണ്ടി മേഖലയ്ക്കും ഗതാഗത സംവിധാനങ്ങളും വികസനത്തിനും ഊന്നൽ നൽകുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ്. ഇന്നത് എന്നല്ല, എന്തെല്ലാം എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ അങ്ങനെ ഇപ്പം ഞാൻ എം എൽ എ ആയിട്ട് നിന്നപ്പോഴത്തേക്കും പലരും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, കൊല്ലത്ത് പ്രഥമ ദൃഷ്ടിയ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പ്രഥമ ദൃഷ്ടിയായില്ല. ഇപ്പോൾ 1,748 കോടി രൂപ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തല്ല, ടോട്ടലായിട്ട്. എന്താണ് ടൂറിസം, എന്താണ് പാലം, എന്താണ് സമുച്ചയം, എന്താണ് കലയുടെ ഹബ്ബ്, എന്താണ് വിദ്യാഭ്യാസം, എന്താണ് ആശുപത്രി, ഇങ്ങനെ ഓരോന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീവിയൻസുകൾ മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക, പോരാടുക. നിർമ്മാതാവ് ഗാന്ധിമതി ബാലന് വിട നൽകിയ സിനിമാ ലോകം സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. സിനിമ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാലാതിവർത്തിയായ സിനിമകളുടെ സൃഷ്ടാവിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ അന്തരിച്ച ഗാന്ധിമതി ബാലന്റെ ഭൗതിക ശരീരം രാവിലെ 9 മണിയോടെയാണ് വഴുതക്കാട്ടെ വീട്ടിലെത്തിച്ചത്. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരടക്കം വൻ ജനാവലിയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. മൂന്ന് മണി മുതൽ അയ്യങ്കാളി ഹാളിലും പൊതുദർശനം നടന്നു. പത്തനംതിട്ടയിൽ ജനിച്ച് തിരുവനന്തപുരം കർമ്മമണ്ഡലമാക്കിയ ഗാന്ധിമതിയെ അവസാനമായി കാണാൻ ഒട്ടേറെ സുഹൃത്തുക്കളും ശിഷ്യരും എത്തി. തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. മകൻ അനന്തപത്മനാഭൻ ചിതയ്ക്ക് തീകൊളുത്തി. സിനിമയും സുഹൃത്തുക്കളും ലോകമായിരുന്ന ഗാന്ധിമതി ബാലൻ ഇനി ദീപ്തമായ ഓർമ്മ. 24 തിരുവനന്തപുരം. നമ്മുടെ വാർത്ത പൂർത്തിയാകുന്നു. നമസ്കാരം.